കോൺഗ്രസ്സുകാർക്ക് അടി അഥവാ പരസ്പരമുള്ള അടി തമ്മിലടി പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അത് പോലീസ് കേസായാലോ? റോഡിൽ വലിച്ചിഴച്ച് ഷർട്ടും വലിച്ചു കീറി റോഡിലൂടെ തമ്മിത്തല്ലി മറ്റാരും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള അസഭ്യവർഷം എല്ലാം നടത്തി പരസ്പരം അടി കൂടുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, വലിയ തോതിൽ ഭീകരമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ അടികളെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരാണ്. അവർക്കിടയിൽ വികാരങ്ങളും മറ്റും ഉണ്ടാകാം, എല്ലാവർക്കും വികാരം ഉണ്ടാകാം. പക്ഷേ മുതിർന്ന ഒരു ശ്രേണിയിലിരിക്കുന്ന ആൾക്ക് അതിന് പരിമിതികളുണ്ട്. അത് വെച്ചാൽ അദ്ദേഹം നിയന്ത്രിക്കേണ്ട കാര്യം നിയന്ത്രിച്ച് തന്നെ മുന്നേ മുന്നോട്ട് പോകണം. തീരെ താഴെയുള്ള സാധാ പ്രവർത്തകരെ പോലെയല്ല ഒരിക്കലും നേതാക്കൾ. KPCC അംഗം തന്നെ നേരിട്ട് റോഡിലിറങ്ങി അടിപിടി നടത്തുക, ഷർട്ട് വലിച്ചു കീറുക, മറ്റു രീതിയിലുള്ള അസഭ്യവർഷങ്ങൾ നടത്തുക, അങ്ങനെ വലിയ തോതിലുള്ള തെറിവിളികളും മറ്റും ഉണ്ടാകുക, തുടർന്ന് വലിയ തോതിലുള്ള ഗതാഗത തടസ്സവും മറ്റ് കാര്യങ്ങളും ഈ അടി മൂലം വരിക, പരിക്കേൽക്കുക, കൂടെയുള്ളവർക്ക് അടിയിൽ പരിക്കേൽക്കുക, തിരിച്ചടി കേൾക്കുക, രക്തമൊലിപ്പിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? നാട്ടിലെ ക്രമസമാധാന ഇഷ്യൂ ആണ്, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപാലകർക്ക് അതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂർ എന്ന് പറയുന്ന ആൾക്കെതിരെ ഇപ്പോൾ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതായത് KPCC അംഗം ഉൾപ്പെടെ 5 പേർക്കെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുക്കാൻ കാരണം സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിലുള്ള അടി, റോഡിൽ കടന്ന് പരസ്യമായിട്ട് കടന്ന് അടി ഉണ്ടാക്കുകയായിരുന്നു. ഇതിലാണ് ഇന്നലെ രാത്രി വൈകി കേസെടുത്തിരിക്കുന്നത്. KPCC അംഗവും രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി ചെയർമാനുമായ മുഹമ്മദ് ബ്ലാത്തൂർ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസ്. പൊതുസ്ഥലത്ത് സംഘർഷമുണ്ടാക്കിയതിൻ്റെ പേരിൽ പോലീസ് സ്വമേധയ കേസെടുക്കുകയായിരുന്നു. അതായത് വെറുതെ കേസെടുത്തതല്ല, പബ്ലിക്കായ സ്ഥലത്ത് കിടന്ന് അടി ഉണ്ടാക്കി ചോരയൊലിപ്പിച്ച് ഷർട്ടൊക്കെ കീറി വലിയ തോതിലായി കഴിഞ്ഞതിന് ശേഷം വലിയ നാട്ടുകാർ വിളിച്ചറിയിച്ചനുസരിച്ചാണ് പോലീസ് ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തിയത്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ഇവരെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി. പോലീസ് നേരെ തന്നെ കാണുകയും ചെയ്തു, പരിക്കേറ്റവരെയും തല്ലുകൊണ്ടവരെയും തല്ലിച്ചവരെയും ഒക്കെ കാണുകയും ചെയ്തു. സാമ്പത്തിക തർക്കമാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രാവൽ ഏജൻസി നടത്തിപ്പുകാരുമായുള്ള സാമ്പത്തിക തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ മകൻ ട്രാവൽ ഏജൻസി വഴി യാത്ര ചെയ്തതിൻ്റെ 4.5 ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് ട്രാവൽ നടത്തിപ്പുകാർ പറയുന്നത്. ഈ പണം ആവശ്യപ്പെട്ടെത്തിയപ്പോൾ ഇരുമ്പ് വടികളുമായി ആക്രമിച്ചു എന്നാണ് പ്രധാന ആക്ഷേപം. അതായത് ഈ KPCC നേതാവിൻ്റെ മകൻ വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ഒരു ട്രാവൽ ഏജൻസിക്ക് കൊടുക്കാനുണ്ട്. കാരണം ട്രാവൽ ഏജൻസിയോട് കൃത്യമായിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാർ പണം വാങ്ങും, അവരിപ്പോൾ കടക്കണിയിലായി. അവരീ പണം ചോദിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇരുമ്പുപടി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി. നടു റോഡിൽ നടന്ന അടിപിടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് ബ്ലാത്തൂർ, ജാഫർ അബൂബക്കർ, അജിനാസ് മഷ്റൂഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ആശുപത്രിയിലെത്തി അക്രമം നടത്തിയെന്ന് കാട്ടി ആശുപത്രി അധികൃതരും പരാതി നൽകിയിട്ടുണ്ട്. ഇനി റോഡിൽ മാത്രമല്ല, റോഡിൽ കിടന്നുള്ള അടി കഴിഞ്ഞിട്ട് ആശുപത്രിയിലെത്തിയിട്ടും അവിടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും കിടന്ന് തമ്മിൽ കൂടി വലിയ പ്രശ്നമൊക്കെയുണ്ട്. ഇപ്പോൾ ആശുപത്രിക്കാരും വേറെ പരാതി കൊടുത്തിട്ടുണ്ട്. ട്രാവൽ ഏജൻസിയുടെ പരാതി 1, 2 അടിപിടി ഉണ്ടാക്കിയതിൻ്റെ പരാതി വേറൊന്ന്, 3-ാമത്തെ പരാതി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോയിരിക്കുന്ന മറ്റൊരു പരാതി. ഇവർക്ക് ഇതെല്ലാം എന്നെ പറ്റിയെന്നറിയത്തില്ല. ഇവർ അടിച്ച് തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരാളുടെ പണം ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ട് അവരെ വഞ്ചിച്ചിട്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ സമാധാനമായി കഴിയാൻ സാധിക്കുക? മറ്റൊരാളുടെ പണം അടിച്ചു മാറ്റിയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? പണിയെടുത്തതിൻ്റെ കാശ് കൊടുക്കേണ്ട ബാധ്യത ഏതുവർക്കും ഇല്ലേ? ഏതൊരു സ്ഥാപനം നടത്തുന്നവർക്കും ഇല്ലേ? അവരുടെ ജീവനക്കാർക്ക് പണം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുമായി ഇടപാട് നടത്തിയ ആളുകളുണ്ട്, അവരോട് എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അവർക്ക് പണം കൊടുക്കണം. ഇതിപ്പോൾ വിദേശത്ത് പോകാൻ ടിക്കറ്റും വാങ്ങി യാത്രയും ചെയ്ത് സുഖമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാതെ അത് തുടർച്ചയായി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കമ്പിപടി എടുത്ത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ക്രൂരമായ കാര്യമാണ്. പിന്നെ ഇത് കോൺഗ്രസ്സുകാർക്ക് പുത്രിയല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും പാവപ്പെട്ട ട്രാവൽ ഏജൻസിയെയും ആശുപത്രിക്കാരെയും കുടിക്കുക, ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു.